നിയമം കർഷക തൊഴിലാളിക്ക് വേണ്ടി. ആ തൊഴിലെടുക്കുന്നവരിൽ മുക്കാലയമുണ്ടാണ് ഈ മുസ്ലിങ്ങളല്ലാത്തവരാണ്. ഈ രാജ്യത്ത് വീടില്ലാത്തവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലാത്തവരാണ്. നമ്മൾ അവർക്ക് വീട് കൊടുത്തു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ വനം ദേശവൽക്കരിച്ചിട്ട് ആ ഭൂമി വീതിച്ചു കൊടുത്തത് മുസ്ലിങ്ങൾക്കല്ല, രാജ്യത്തെ ഭൂമിയില്ലാത്ത പാപങ്ങൾക്കാണ്. ആ രാജ്യത്ത് ഈ അത്തരത്തിലുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തിനു ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്ന് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ചോദിക്കും? നിങ്ങളുടെ നയമായിരുന്നു ഈ പറഞ്ഞതൊക്കെ, പക്ഷെ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സി എച്ച് പറയാറുണ്ടായിരുന്നു, വിപ്ലവം പറയുന്നവരാണ് ലോകത്ത് വലിയവരെങ്കിൽ നിങ്ങളാണ്, അത് നടപ്പിലാക്കുന്നവരാണ് വലിയവരെങ്കിൽ ഞങ്ങളാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ വിപ്ലവവും ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഞങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, അറിവ് വന്നാൽ ലീഗ് ഉണ്ടാകില്ല. പഴമക്കാർക്കറിയാം, കറുത്ത കാച്ചിയുടെ കാലം കഴിഞ്ഞാൽ കേരളത്തിൽ ലീഗ് നശിക്കും എന്നായിരുന്നു വാദം. എന്നാൽ കറുത്ത കാച്ചിയുടെ മാപ്പിള പെണ്ണുങ്ങൾ വോട്ട് ചെയ്തിട്ട് അഞ്ചാളുകളെയാണ് ജയിപ്പിച്ചതെങ്കിൽ ആ കറുത്ത കാച്ചിയുടെ കാലം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് 19 MLA മാരും 4 മന്ത്രിമാരും ഒരു ചീഫ് വിപ്പും 12 കോർപ്പറേഷൻ ചെയർമാൻമാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കറുത്ത കാച്ചി കാണോ? ഇല്ലല്ലോ. ഈ രാജ്യത്ത് മുസ്ലിം ലീഗിന് എത്രയെത്ര മണ്ഡലങ്ങളിൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ രാജ്യത്ത് വിദ്യാഭ്യാസം വേണം എന്നതായിരുന്നു, അറിവ് വേണം എന്നത് നമ്മളുടെ ആവശ്യമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടപ്പെട്ടു പോയതാണത്. അത് എവിടെ കണ്ടാലും മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ എടുക്കാൻ കഴിയുന്ന ആകെ മുതൽ വിദ്യാഭ്യാസം മാത്രം, മറ്റുള്ളത് ആരാന്റെ ഭൂമിയിൽ കിടക്കുന്നത് എടുക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ അറിവ് ആരോടും ചോദിക്കാതെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സ്വത്താണ്. ആ അറിവ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ. എന്നാൽ ഈ കാര്യം മാത്രമല്ല ഞങ്ങൾ ചെയ്തത്, ഒരു പഞ്ചായത്തിൽ ഒരു അതുരാലയം, ഒന്നുകിൽ ഹോമിയോ അല്ലെങ്കിൽ അലോപ്പതി അതല്ലെങ്കിൽ ആയുർവേദം, മൂന്നാലൊരു ആശുപത്രി വേണം എന്ന് തീരുമാനിക്കുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമാണ് സി എച്ച്. ഞങ്ങളാണ് ഈ രാജ്യത്ത് സ്കൂളുകൾ ഉണ്ടാക്കിയത്, ഞങ്ങളാണ് ഈ രാജ്യത്ത് ഭൂമി കൊടുത്തത്, ഞങ്ങളാണ് ഈ രാജ്യത്ത് ഭൂമിയിൽ അധ്വാനിക്കുന്നവന് ആനുകൂല്യം കൊടുത്തത്, ഞങ്ങളാണ് വീട് കൊടുത്തത്, ഞങ്ങളാണ് വനദേശവൽക്കരിച്ചത്, ഞങ്ങളാണ് ആരോഗ്യ സംരക്ഷണ രംഗത്തും ശ്രദ്ധിച്ചത്. സി എച്ച് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായാൽ പോരാ, ആരോഗ്യമുള്ളവനെ വിദ്യാഭ്യാസം നേടാൻ കഴിയും. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു യുവത കൂടി ഉണ്ടാകണം. ആ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ആശുപത്രികൾ നമ്മൾ നിർമ്മിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ യൂണിവേഴ്സിറ്റി ഭരണത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം കൊടുത്തതാരാ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ SFIക്കാരുണ്ടല്ലോ, എന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ, അവൻ ഭരിക്കുന്ന ബംഗാളിൽ, അവൻ ഭരിക്കുന്ന ത്രിപുരയിൽ, ഞങ്ങളല്ലാത്തവർ ഭരിക്കുന്ന ഇന്ത്യയിലെ മറ്റിതര 29 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഈ നിയമം ഞങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി ഭരണത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം കൊടുത്തത് സി എച്ച്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി SSLC വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് സി എച്ച് ആണ്. അദ്ദേഹത്തിന് പിൻഗാമിയായ ബഷീറാണ് അത് പിന്നീട് +2 വരെ ആക്കിയത്. ഇതൊക്കെ ഒരു ചരിത്ര, ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ജനങ്ങൾ നമ്മളോടുള്ള ബാധ്യത എങ്ങനെ നിർവഹിച്ചു, അതാ പഠിക്കേണ്ടത്. അതിനാണ് രാഷ്ട്രീയ പാർട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടി നിർവഹിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആ പാർട്ടിയെ ഉണ്ടാക്കിയത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും ആകെ പറയാറ് എന്താ, കോൺഗ്രസിനെ തകർക്കണം, എന്നിട്ട് എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ശത്രു. കോൺഗ്രസ് ജന്മി നാടുവാഴി ബൂർഷ പിന്തിരിപ്പൻ ആളുകളുടെ കൂട്ടാളികളാണ്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മൂട് താകുന്നവരാണ്. പക്ഷെ നിങ്ങളോ, നിങ്ങൾ എല്ലാം തികഞ്ഞവരാണ് എന്നായിരുന്നല്ലോ വാദം. കോൺഗ്രസ് അറുപിന്തിരിപ്പനാണെന്ന് പറഞ്ഞ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ ആരത്താകുന്നു? നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? നിങ്ങൾക്ക് സ്വന്തമായി നിൽക്കാൻ 2 കാലുപോലുമില്ല. ശ്രീമതി സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനോടൊപ്പം നിന്നാൽ മാത്രം നിവർന്ന് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മലർന്നു കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ ഇന്ത്യ രാജ്യത്ത്? നിങ്ങൾ ആ പാർട്ടി ഉണ്ടാക്കിയത് എന്തിനാ? 1964 April 10 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ നിന്ന് AK ഗോപാലന്റെ നേതൃത്വത്തിൽ 32 നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്തിന്റെ പേരിൽ ഇറങ്ങിപ്പോന്നു എന്ന് ഇപ്പൊ പറയണം? നിങ്ങൾ അന്ന് പറഞ്ഞത് കോൺഗ്രസ് തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ്, ആ കോൺഗ്രസിനെ പിന്തുണക്കാൻ സാധ്യമല്ല. സഖാവ് SA ഡാംഗയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാർട്ടിയുടെ 6ാം കോൺഗ്രസ് കൽക്കത്തയിൽ വെച്ച് ചേരുമ്പോ ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് തകർക്കുന്ന തകരിപ്പണമായ ഭാരതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പണ്ഡിറ്റിയുടെ ശ്രമത്തിന് പിന്തുണ കൊടുക്കാൻ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നപ്പോ ഡാംഗ പറഞ്ഞു, നമ്മളും ആ കാര്യം നിർവഹിക്കണം. രാജ്യത്തെ രക്ഷിക്കേണ്ടത് തൊഴിലാളികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നെഹ്റു ഗവൺമെന്റിന് പിന്തുണ കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആവശ്യമാണ് എന്നായിരുന്നു ഡാംഗ പറഞ്ഞത്. ആ വാദം അംഗീകരിക്കാതെ AK ഗോപാലൻ ഇറങ്ങിപ്പോ